ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ വീട്ടിൽ സിബിഐയുടെ റെയ്ഡ്. എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ മദ്യനയം വലിയ വിവാദം ഉയർത്തിയിരുന്നു. വ്യാപക വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് റെയ്ഡ് നടന്നത്. എൻസിആർ മേഖലയിലെ 20 ഓളം ഇടങ്ങളിൽ സിബിഐ പരിശോധന നടത്തി. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം സിസോദിയ നിഷേധിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി താൻ സഹകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരെ ഇത്തരത്തിൽ ദ്രോഹിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും സിസോദിയ പറഞ്ഞു. റെയ്ഡുകൾക്ക് തടസ്സം നിൽക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളും വ്യക്തമാക്കിയിട്ടുണ്ട്. സിബിഐ ചോദ്യം ചെയ്യുന്നു. പാർട്ടിയുടെ മറ്റ് നേതാക്കൾക്ക് നേരെയും റെയ്ഡ് മുമ്പുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. ലോകം മുഴുവൻ ദില്ലിയുടെ വിദ്യാഭ്യാസ ആരോഗ്യ നയത്തെ അഭിനന്ദിക്കുകയാണ്. അതേസമയം തന്നെയാണ് ഇതേ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് റെയ്ഡ് നടക്കുന്നതെന്നും കെജ്രിവാൾ പറഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് പഴയ മദ്യനയം തന്നെ തുടരാൻ ദില്ലി സർക്കാർ തീരുമാനിച്ചിരുന്നു. നേരത്തെ പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി സ്വകാര്യ കമ്പനികൾ വരുന്നത് വലിയ വിവാദമായിരുന്നു. ഇതോടെയാണ് പഴയ നിയമം 6 മാസം കൂടി തുടരാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിൽ സ്വകാര്യ കമ്പനികളൊന്നും ഉണ്ടാവില്ല. നിലവിൽ സ്വകാര്യ മദ്യഷോപ്പുകൾ നടത്തുന്നവരൊക്കെ അത് അവസാനിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു. ഓഗസ്റ്റ് 31 ഇത് പൂട്ടാനായിരുന്നു നിർദ്ദേശം. സെപ്റ്റംബർ 1 മുതൽ ദില്ലി സർക്കാർ നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷൻ വഴി മാത്രമേ മദ്യവില്പന നടത്താനാവൂ. ഇതിനായി അംഗീകൃത ഷോപ്പുകൾ ഉണ്ടാകും. അതേസമയം പുതിയ നയത്തിൽ മദ്യം വിൽക്കുന്ന രീതി തന്നെ മാറിയിരുന്നു. ചില്ലറ വ്യാപാരത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയിരുന്നു. പകരം കടകളിൽ സ്വകാര്യ കമ്പനികൾ മദ്യം വിൽക്കും. മദ്യം വാങ്ങുന്നവർക്ക് ഡിസ്കൗണ്ടുകളും റിബേറ്റുകളും ഓഫറും ഉണ്ടായിരുന്നു. ഒന്ന് വാങ്ങുന്നവർക്ക് ഒന്ന് സൗജന്യമെന്നതും ഇതിലുണ്ടായിരുന്നു. ഇതെല്ലാം വിവാദമായതോടെ ദില്ലി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേറ്റിരുന്നു. എന്തായാലും വളർന്നുവരുന്ന ആം ആദ്മിയെ വേരോടെ പിഴുതെറിയാനുള്ള നെട്ടോട്ടത്തിലാണ് കേന്ദ്രം. പഞ്ചാബ് പിടിച്ചെടുത്തതോടെ കേന്ദ്രത്തിന് ആപ്പിനോടുള്ള ദേഷ്യം ഇരട്ടിയായി. ഇന്ന് നടന്ന ഈ റെയ്ഡ് കേന്ദ്രത്തിന്റെ ഒരു കളിയാണെന്ന് പറയാം.